മഹാഭാരതം ഭീഷ്മപർവം 13 അധ്യായം മുതൽ ഗീതാ ഉപപർവമാണ്. എന്നാൽ ഗീതാ ഉപപർവത്തിലെ ഭഗവത്ഗീത എന്ന ഗ്രന്ഥം ആരംഭിക്കുന്നത് ഭീഷ്മപർവം 25 അധ്യായം മുതൽ. അർജുന വിഷാദയോഗം നാം കണ്ടുകഴിഞ്ഞതാണ്, അതിലൊന്നാം അധ്യായമായി. രണ്ടാം അധ്യായം സാഖ്യയോഗമാണ്. സാഖ്യയോഗത്തെ തന്നെ സാഖ്യ സന്ദർഭമായും സ്ഥിതപ്രജ്ഞ ലക്ഷണമായും രണ്ടായി വേണമെങ്കിൽ നമുക്ക് തിരിക്കാം. സാഖ്യ സന്ദർഭമാണ് നാം പറഞ്ഞു വരുന്നത്. ഭഗവത്ഗീതയെ സ്മൃതിപക്ഷത്തേക്ക് ഭാരതത്തിൻ്റെ എക്കാലത്തെയും ആധ്യാത്മിക നഭോമണ്ഡലത്തിലെ ഉച്ചസ്ഥ സൂര്യനായി കണക്കാക്കപ്പെടുന്ന ശങ്കരാചാര്യരെ പോലുള്ള മനീഷകൾ ഗീതയെ സ്മൃതിപക്ഷത്ത് കണക്കാക്കുവാനിടയായിട്ടുള്ള ശ്ലോകങ്ങളിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. ആദരവോടുകൂടി ഭഗവത്ഗീതയിൽ ലക്ഷ്യമായി വർണ്ണിച്ചിട്ടുള്ള വിരാട് പുരുഷ സങ്കല്പത്തെയും പുരുഷ മഹായജ്ഞത്തെയും അതിനെ ആസ്പദമാക്കി സാമൂഹ്യ വ്യവസ്ഥയെ ഭാരതീയമായി വ്യവച്ഛേദിച്ചിട്ടുള്ള വർണ്ണധർമ്മത്തെയും ആശ്രമധർമ്മത്തെയും അതിനനുഗുണമായിട്ടുള്ള ആചാര്യൻ്റെ ഭാഷ്യത്തെയും ഒക്കെ സ്മരിച്ചിട്ട് സ്മൃതിപക്ഷത്ത് ഏവംവിധങ്ങളായ ശ്ലോകങ്ങളുടെ വ്യാഖ്യാനത്തെ കണ്ടിട്ട് ശ്രുതി അധിഷ്ഠിതമായതിനൊരു വ്യാഖ്യാനമുണ്ടാവുമോ എന്ന് ആലോചിച്ചാണ് നാം ഈ ഭാഗങ്ങൾ പഠിച്ചു വരുന്നത്. അതിലെ 36 ശ്ലോകം വരെയാണ് നാം കണ്ടത്. ഇനി കാണേണ്ടത് 37 ശ്ലോകമാണ്. 36 ശ്ലോകത്തിലെ സ്മൃതിപക്ഷത്തിൽ അർജുനൻ്റെ തന്നെ അഹിതമാഗ്രഹിക്കുന്നവർ പറയാൻ കൊള്ളരുതാത്ത വചനങ്ങളെ കൊണ്ട് എങ്ങനെയെല്ലാം അർജുനനെ നിന്ദിക്കും, അർജുനൻ്റെ സാമർഥ്യത്തെ നിന്ദിക്കുമ്പോൾ അത് എത്രത്തോളം ദുഃഖകരമായി തീരും. സാമർഥ്യനിന്ദയിൽ പ്രതിജ്ഞാബദ്ധനായ അർജുനൻ എങ്ങനെ പെരുമാറും എന്നെല്ലാം നാം കണ്ടു. ശ്രുതിപക്ഷത്ത് അർജുനൻ്റെ കാമക്രോധാദികളാകുന്ന ശത്രുക്കൾ അർജുനനിൽ തന്നെ നിലകൊള്ളുന്നവയും അർജുനൻ്റെ പൂർവകർമ്മങ്ങളെ മുഴുവൻ വിലയിരുത്തിയിട്ടുള്ളവയും ആകയാൽ അവയെങ്ങനെ അർജുനനെ പശ്ചാത്താപത്തിൻ്റെ ഇടനാഴിയിലൂടെ കൂട്ടിക്കൊണ്ടുപോകും എന്ന അടിസ്ഥാനത്തിൽ ശ്രുതി അധിഷ്ഠിതമായും നാം കണ്ടു. അതിൽ സ്മൃതി അധിഷ്ഠിതമായ കണ്ട നിലയിൽ ആദ്യം അടുത്ത ശ്ലോകത്തെ നമുക്ക് നോക്കിക്കാണാം. നിനക്ക് നിന്റെ അഹിത ആഗ്രഹിക്കുന്ന നിന്റെ ശത്രുക്കളായവർ നിന്നെക്കുറിച്ച് പറയാൻ കൊള്ളരുതാത്തതെല്ലാം പറയുമ്പോൾ എത്ര ദുഃഖമുണ്ടാവും. ആ ദുഃഖം ഒഴിവാകണമെങ്കിൽ നീ യുദ്ധം ചെയ്തേ മതിയാവും. അതിനാൽ അതുകൊണ്ട് അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അർജുനോട് അതുകൊണ്ട് പറയുന്നത് ഭഗവാൻ, ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം
ജിത്വാഭോക്ഷ്യസേ മഹിം തസ്മാദുത്തിഷ്ഠ കൗന്തേയ യുദ്ധായ കൃതനിശ്ചയ ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹിം തസ്മാദുത്തിഷ്ഠ കൗന്തേയ യുദ്ധായ കൃതനിശ്ചയ കൗന്തേയ ഹതോ വാ സ്വർഗം പ്രാപ്സ്യസി ജിത്വാ വാ മഹിം ഭോക്ഷ്യസേ തസ്മാത് യുദ്ധായ കൃതനിശ്ചയ ഉത്തിഷ്ഠ അല്ലയോ കുന്തിപുത്ര, കുന്തിയുടെ പുത്രനായിട്ടുള്ളവനെ അർജുന, ഹതോ വാ നീ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവനായാൽ സ്വർഗം പ്രാപ്സ്യസി സ്വർഗം പ്രാപിക്കും, നീ സ്വർഗത്തിലെത്തും. ജിത്വാ വാ ശത്രുക്കളെ ജയിച്ചാൽ മഹിം ഭോക്ഷ്യസേ നീ ഭൂമിയെ അനുഭവിക്കും. തസ്മാത് അതുകൊണ്ട് യുദ്ധായ കൃതനിശ്ചയ ഉത്തിഷ്ഠ പോരിന് ഉറച്ചവനായിട്ട് ഉറപ്പിച്ചവനായിട്ട് നിശ്ചയിച്ചുറച്ചവനായിട്ട് എഴുന്നേൽക്ക് അർജുന. ഈ യുദ്ധത്തിൽ വച്ച് നീ കൊല്ലപ്പെടുകയാണെങ്കിൽ നിനക്ക് സ്വർഗം നേടാം, ശത്രുക്കളെ ജയിക്കുകയാണെങ്കിലോ ഈ ലൗകിക ഭോഗങ്ങൾ നിനക്ക് ഈ ഭൂമിയിൽ അനുഭവിക്കാം. ഏതു വിധത്തിലും യുദ്ധം തന്നെയാണ് നിനക്ക് കരണീയം. യുദ്ധത്തിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ സ്വർഗവും, എതിരാളികളോട് ഏറ്റുമുട്ടി ജയിക്കുകയാണെങ്കിൽ പൃഥ്വിയുടെ ഉപഭോഗവും നിനക്ക് ലഭ്യമാണ്. അതുകൊണ്ട് നീ യുദ്ധത്തിനായിക്കൊണ്ട് കൃതനിശ്ചയനായിട്ട് എഴുന്നേൽക്കുക. അർജുനനിൽ വലിയ ഒരു സംശയം ആദ്യം ഉപസ്ഥിതമായിരുന്നു, അത് നാം നേരത്തെ കണ്ടിട്ടുണ്ട്. രണ്ടാം അധ്യായം എട്ടാം ശ്ലോകത്തിലാണെന്നാണ്, എട്ടോ ഏഴോ ശ്ലോകത്തിലാണ് നാം നേരത്തെ കണ്ടിട്ടുണ്ട്. നചൈതദ്വിത്മകതരന്നോ ഗരീയോ യദ്വാ ജയേമ യതിവാ നോ ജയേയുഹു. അർജുനനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രഹേളികയാണിത്, ഒരു വലിയ സംശയം. കാരണം ലോകത്തേത് കർമ്മത്തിലും മാനവൻ വ്യാപരിക്കുമ്പോൾ എല്ലാം തികഞ്ഞു നിന്ന് വ്യാപരിക്കുമ്പോൾ ജയം അപജയം എന്ന ഫലം, കർമ്മഫലം അവൻ്റെ വരുതിയിലല്ല. കർമ്മത്തിൻ്റെ ഫലം തന്നിൽ നിന്ന് അന്യമാക്കുന്ന ഘടകങ്ങൾ ഉണ്ട്. മഹാഭാരത അന്തർഗതമായ ഭഗവത്ഗീതയിലെ 18-ാം അധ്യായത്തിലെ 14-ാം ശ്ലോകത്തിലാണെന്ന് സ്പഷ്ടമായി ഭഗവാൻ അർജുനനോട് പറയുന്നുമുണ്ട്. അർജുന, കർമ്മത്തിൻ്റെ അധിഷ്ഠാനം, അതിൽ നിന്ന് വേറിട്ട് കർമ്മം ചെയ്യുന്നവനായ കർത്താവ്, സദാ മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ദ്രിയ അന്തഃകരണങ്ങൾ, അല്പം പോലും
ഉറപ്പില്ലാത്ത കരണങ്ങൾ, ചേഷ്ടകൾ, എല്ലാറ്റിനെയും മാറ്റിമറിക്കാൻ പോന്ന ദൈവം, ഇവയെല്ലാം കർമ്മത്തിന് കാരണങ്ങളായിരിക്കെ ഇവയെ ആസ്പദമാക്കി ഫലം അനിശ്ചിതമാണെന്നിരിക്കെ നിശ്ചയാത്മികത കർമ്മഫലത്തിലുണ്ടാവുക വിഷമമാണ്. അർജുനന്റെ ഏറ്റവും വലിയ സംശയത്തിൻ്റെയും കാരണമതാണ്. അവർ ഞങ്ങളെ ജയിക്കുമോ? ഞങ്ങൾ അവരെ ജയിക്കുമോ? ഞങ്ങളിൽ ആരാണ് പ്രബലന്മാർ? ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ കൗരവരെ ജയിക്കുകയാണോ ചെയ്യുക, അതോ കൗരവർ ഞങ്ങളെ ജയിക്കുമോ? അതും ഞങ്ങൾക്കറിയില്ല. എന്നിരുന്നാലും ഇതിൻ്റെ ഉത്തരം ഭഗവാന് ഇങ്ങനെ കൊടുക്കാമായിരുന്നു. അല്ലയോ അർജുന, നീ എൻ്റെയാളാണ് എന്നിരിക്കെ എന്തിനാടാ സംശയം? ഞാൻ രക്ഷകനായ പരമാത്മാവല്ലേ, അതുകൊണ്ട് ജയം നിൻ്റേതാണ്. ഭഗവത്ഗീതയിൽ അങ്ങനൊരു വരിയില്ല. അർജുനനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പോലും അങ്ങനൊരു വരിയില്ല. പരിമിതനായ മനുഷ്യനെ സമാധാനിപ്പിക്കാൻ അച്ഛനമ്മമാരും ആചാര്യന്മാരും ഗുരുക്കന്മാരും ഒക്കെ സത്യം മറന്നു പലപ്പോഴും ഞാനല്ലേ ഉള്ളത്, നീ മുമ്പോട്ട് പോകും പറയുന്നയാൾ ഇയാൾ മുമ്പോട്ട് പോകുന്നതുവരെ ജീവിച്ചിരിക്കുമോ എന്നു പോലും നിശ്ചയമില്ലെങ്കിലും ഒക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മുടെ ജനാധിപത്യത്തിലെ പാർട്ടികൾ, നമ്മുടെ മന്ത്രിപുംഗവന്മാർ, നമ്മുടെ ആധുനിക കാലത്തെ ദൈവതുല്യരാണെന്ന് സ്വയം കൂടി അവകാശപ്പെടുന്ന മനുഷ്യർ ഒക്കെ എന്തെന്തുറപ്പുകളാണ് ലോകത്തിൽ കൊടുക്കുന്നത്! രാജ്യാന്തര കരാറുകൾ, ഇടപാടുകൾ, ഇവയൊക്കെ വെച്ച് നോക്കിയാൽ ഈ പ്രകൃതി എത്ര എണ്ണത്തെ തട്ടിമറിച്ചിട്ടും ഒരു ദാർശനികമായ നിലയിൽ ഇതിനെ നോക്കിക്കാണുവാൻ കഴിയാതെ വരുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഭഗവത്ഗീതയിലാകട്ടെ അർജുനന് ജയിക്കുക കൂടി ചെയ്തുവെന്ന് നാം മഹാഭാരതം വായിച്ച് മനസ്സിലാക്കുമ്പോൾ, യുദ്ധത്തിൽ പാണ്ഡവന്മാർ ജയിച്ചുവെന്നും അർജുനൻ്റെ പങ്ക് വലുതായിരുന്നു എന്നും വായിച്ചറിയുന്ന നമ്മൾ, വായിച്ച് കഴിഞ്ഞ് പഠിച്ച് കഴിഞ്ഞ് സത്യമാണെന്ന് അറിഞ്ഞ് കഴിഞ്ഞ് നോക്കുമ്പോഴെങ്കിലും ഭഗവാൻ ഒന്ന് പറയാമായിരുന്നു. പരമേശ്വരനായിരിക്കെ, പരാത്പരനായിരിക്കെ, അർജുന നീ എന്തിന് പേടിക്കണം, മുമ്പോട്ട് പോടാ, ഞാനല്ലേ ഉള്ളത്, നീ ജയിച്ചിരിക്കും എന്നൊക്കെ ഒന്ന് പറയാമായിരുന്നു. ഒരു വീൺവാക്കായി അല്ല, കാരണം അത്ര ഉറപ്പായി. പക്ഷേ ഭഗവാൻ അങ്ങനെ പറഞ്ഞില്ല. എന്തുകൊണ്ടെന്നാൽ മാനവഭാവത്തിലാണ് ചോദ്യം, മനുഷ്യൻ്റെ ചോദ്യമാണത്. അർജുനൻ മാനവനെന്ന നിലയിൽ ചോദിക്കുകയാണ്,
അതുകൊണ്ട് ചോദ്യത്തിൻ്റെ ഉത്തരവും മാനവഭാവത്തിൽ തന്നെയായിരിക്കണം. അർജുനന് ഭഗവാനിൽ പൂർണ്ണ ഭഗവത്ഭാവം ദർശിക്കുവാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ അർജുനന് തന്നെ ഈ സംശയം ഉണ്ടാവില്ല. അർജുനന് മഹാഭാരത യുദ്ധക്കളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഭഗവാനെ കണ്ട് ഭഗവാന്റെ സഹായമർത്ഥിച്ച് ആയുധമില്ലാത്ത ഭഗവാനെ സ്വീകരിക്കുക എന്ന കാര്യം നടത്തിക്കഴിഞ്ഞിട്ട് ദുര്യോധനനാകട്ടെ ഭഗവാന്റെ നാരായണപ്പടയെ മുഴുവൻ സ്വന്തമാക്കിയിട്ട് ഭഗവാനിൽ മാനവേതരമായ ഭഗവത് ഭാവമുണ്ട് എന്ന് പൂർണ്ണ ഉറപ്പിൽ നിൽക്കുകയാണ് എങ്കിൽ ജയാപജയങ്ങളെക്കുറിച്ചോ തന്നെക്കുറിച്ചോ ഒരു ചിന്ത അർജുനന് വരാനിടയില്ല. മറിച്ച് അർജുനന് യുദ്ധക്കളത്തിൽ ശങ്കയുണ്ടാവുകയും ജയാപജയങ്ങളെക്കുറിച്ച് ശങ്കിക്കുകയും മറ്റനേകം ശങ്കകൾ അതിനുപോൽബലകമായി വന്നു ചേരുകയും ചെയ്യുമ്പോൾ അർജുനൻ്റെ സംശയത്തെ മാനവസഹജമെന്ന് കണ്ട് മാനവസഹജമായ അർത്ഥത്തിലായിരിക്കണം ഉത്തരവും നൽകാൻ. അതുകൊണ്ട് ഭഗവാൻ വിചാരിച്ചു, യഥാവസരം ഭഗവത്ഭാവത്തെ പറയുകയും കാട്ടിക്കൊടുക്കുകയും ചെയ്യാം. ഇപ്പോൾ അങ്ങനല്ല ചോദിച്ചിരിക്കും. ആദ്യം അർജുന പ്രശ്നാനുസാരം തന്നെ ഉത്തരം കൊടുക്കാം. അതനുസരിച്ചാണ് ഈ ശ്ലോകം ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം. ഹതഹ ശബ്ദം കൊണ്ട് യുദ്ധരൂപിയായ സ്വധർമ്മത്തിൽ നിലകൊണ്ട് മരണം വരിച്ചാൽ എന്നിപ്രകാരം അർത്ഥമെടുക്കാം. മൂന്നാം അധ്യായത്തിലെ മൂന്നാം ശ്ലോകത്തിന് വ്യാഖ്യാനം ചമയ്ക്കുമ്പോഴാണ് ഭഗവത്പാദർ ശ്രീശങ്കര ഭഗവത്പാദർ സ്വധർമ്മത്തെ വിസ്തൃതമായി വ്യാഖ്യാനിക്കുന്നത്. ക്ഷത്രിയൻ്റെ അപ്പോ സ്വധർമ്മരൂപിയായ യുദ്ധം അർജുനന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. സ്വധർമ്മത്തിൽ മരണം വരിക്കുമ്പോൾ എന്ന് വേണം അർത്ഥം എടുക്കാൻ. അതുകൊണ്ട് തന്നെ മൃതോവാ എന്ന് പറഞ്ഞില്ല. അവിടെ മരിച്ചാൽ എല്ലാവർക്കും സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞില്ല, ഹതോവാ എന്ന് പറഞ്ഞു. ഹനനം യുദ്ധമധ്യത്തിൽ മാത്രമാണ് നടക്കുന്നത്. അതുകൊണ്ടിവിടെ സ്വധർമ്മമാണ് അർത്ഥം. സ്വകർമ്മ സ്ഥിതസ്യ മരണം, തൻ്റെ കർമ്മത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യക്തിയുടെ മരണം, തൻ്റെ കർമ്മത്തിൽ സ്ഥിതി ചെയ്യവേ മരിക്കുമ്പോൾ അത് സ്വർഗപ്രാപ്തി സാധനമാണ്. ഈ കാര്യത്തെ മുന്നോട്ട് ചെല്ലുമ്പോൾ ഭഗവാൻ പറയും, സ്വധർമ്മേ നിധനം ശ്രേയഃ. സ്വധർമ്മത്തിൽ ഇരിക്കെ സ്വധർമ്മത്തിൻ്റെ തന്നെ നിമിത്തം ഈ നിധനം, നിധനമെന്നാൽ മരണം ഉണ്ടായാൽ കൂടി അതും ഉത്തമമാണ്. അത് സനാതനധർമ്മത്തിൻ്റെ ഗൂഢരഹസ്യവും കൂടിയാണ്.
ധർമ്മത്തിൽ വച്ച് മരണം വരിക്കുക, ധർമ്മത്തിനു വേണ്ടി മരണം വരിക്കുക, രണ്ടും സ്വർഗത്തിൻ്റെ സോപാനമാണ്. ഏതൊരുവൻ ധർമ്മത്തിൽ വച്ച് കൊല്ലപ്പെടുന്നു, ഏതൊരുവൻ ധർമ്മത്തിന് വേണ്ടി മരണം വരിക്കുന്നു, രണ്ടും സ്വർഗപ്രാപ്തിക്ക് കൊള്ളാം. സ്വർഗരാജ്യം ലഭിക്കും. ഇനി യുദ്ധരൂപിയായ സ്വധർമാചരണം കൊണ്ട് നീ കൊല്ലപ്പെട്ടില്ല, പകരം ശത്രുവിനെ പരാജിതനാക്കി ജയിച്ചാലോ? അപ്പോൾ ഈ ഭൂമിയിൽ, ഈ ലോകത്ത് രാജ്യം തന്നെ, ഈ രാജ്യം തന്നെ നിനക്ക് ഭരിക്കാം. ഹതനായാൽ സ്വർഗരാജ്യം കൈവന്നു, വിജയിയായാൽ ഭൂരാജ്യം കൈവന്നു. ഉഭയധാഭി, യുദ്ധം ഫലപ്രദമാണ്. രണ്ട് കൈകളിലും ലഡു. തോറ്റാലും ജയിച്ചാലും കേമനായി. കാശിയിൽ തീവാരി എന്ന് പറയുന്ന ഒരു ഭാരിച്ച പണ്ഡിതനുണ്ടായിരുന്നു, വ്യാകരണ പണ്ഡിതൻ. സ്വധർമ്മം നമുക്കൊന്ന് മനസ്സിലാക്കാനൊരു ഉദാഹരണത്തിലൂടെ പോകാം എന്ന് വിചാരിച്ചാണ് പറയുന്നത്. അദ്ദേഹം ജീവിതം മുഴുവൻ പവിത്രതയോടുകൂടി ധർമ്മകർമ്മങ്ങളിൽ കഴിഞ്ഞു. അദ്ദേഹം ന്യായവേദാന്താദികളിലും കൂടി നല്ല പണ്ഡിതനായിരുന്നു. ഇവിടെ സ്വധർമ്മപദം കൊണ്ട് കേവലം യുദ്ധകർമ്മം എന്നു മാത്രം ഗ്രാഹ്യമല്ല, സകല ലോകഹിതാർത്ഥം എന്നുപദേശമാകയാൽ യുദ്ധമെന്ന പോലെ അന്യ യുദ്ധത്തെ എന്ന പോലെ അന്യ സ്വധർമ്മവും കൂടി ഗ്രാഹ്യമാണ്. ബ്രാഹ്മണൻ്റെ സ്വധർമ്മമനുസരിച്ച് തിവാരിജി പ്രാതകാലത്ത് 3 മണിക്കുണർന്ന് ശൗചാദി കൃത്യങ്ങൾ കഴിഞ്ഞ് ഘടവുമെടുത്ത് ഗംഗയിൽ പോകും. അവിടെ ഗംഗാജിയിലെപ്പോഴും പണ്ടകൾ തടി കൂട്ടി കെട്ടിയിടുന്നത് പോലെ ഗംഗയിൽ ബന്ധിച്ചിരുന്നു. അവിടെ ചെന്ന് സ്നാനോത്തരം സന്ധ്യാവന്ദനാദികൾ ചെയ്തിരുന്നു. നമ്മൾ വെള്ളത്തിലൊക്കെ തടികളിങ്ങനെ കൂട്ടിക്കെട്ടിയിടും. അതുപോലെ ഗംഗയോട് ഏറ്റവും ബന്ധിച്ച് നിൽക്കുന്നവരാണ് പണ്ഡിതന്മാർ. ഗായത്രി ജപിക്കുകയും സന്ധ്യാവന്ദനാദികൾ സ്നാനോത്തരം ചെയ്യുക, അവിടെ ഇരുന്ന് ഗായത്രി ജപിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം അതെല്ലാം ചെയ്തിട്ട് ഘടത്തിൽ ജലം നിറച്ച് വിശ്വനാഥ ക്ഷേത്രത്തിലെത്തി അഭിഷേകവും ചെയ്തു. അന്നപൂർണയെയും ദർശിച്ച് വീട്ടിലെത്തി. പൂജാപാഠാദികളും ചെയ്തു. അക്കാലത്ത് ചായയും കാപ്പിയും ഒന്നുമില്ല, പതിവില്ല. പാലും പഴങ്ങളിൽ ലഭിച്ചാൽ കഴിച്ചു, അല്ലെങ്കിലില്ല. തുടർന്ന് രാവിലെ 1-2 പാഠം വിദ്യാർത്ഥികൾക്ക് വീട്ടിൽ തന്നെ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അതും ഫീസൊന്നും വാങ്ങാതെ, ഒരു ഫീസും വാങ്ങാതെ അദ്ദേഹം പഠിപ്പിച്ചു വന്നു പ്രേമത്തോടെ. അത് കഴിഞ്ഞ് 7 മണിക്ക് വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നതിനും പോകും. 5 മണി വരെ പഠിപ്പിക്കും. അതിൻ്റെ ദക്ഷിണ വല്ലതും കിട്ടിയാൽ അതുകൊണ്ട് ജീവിതം കഴിച്ചു. ബ്രാഹ്മണ ജീവിതം കഴിച്ചുകൂട്ടുന്നതിന് അധ്യാപനം, യാചനം, ഏവം ധർമ്മരൂപമായ ആദാനം എന്നിവയാണ് പറഞ്ഞിട്ടുള്ളത്. അധ്യാപനത്തെ മുമ്പ് തൊഴിലായി മനസ്സിലാക്കിയിരുന്നില്ല. ഗുരുശിഷ്യ ഭാവത്തിന് വിദ്യയെ പഠിപ്പിക്കുക, അതിന് ദക്ഷിണ വാങ്ങിയിരുന്നു, ശമ്പളമല്ല. അവർ സ്വയം പാകം ചെയ്ത് കഴിച്ചിരുന്നു. തൻ്റെ കൈകൊണ്ട് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുക. അത് കഴിഞ്ഞ് 2 മണി കഴിഞ്ഞ് വരുന്ന വിദ്യാർത്ഥികളെ വെറുതെ പഠിപ്പിച്ചിരുന്നു.
ഈ രീതി അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ നടന്നു. പനി വന്നാലും ചുമ വന്നാലും എന്തു വന്നാലും അദ്ദേഹം തൻ്റെ നിയമം അവസാനം വരെ കൈവിട്ടില്ല. 80 വർഷത്തിനടുത്ത് അദ്ദേഹത്തിൻ്റെ മൃത്യുണ്ട്. എങ്ങനെ? അന്ന് രാവിലെ അദ്ദേഹം ഗംഗയിൽ പോയി കുളിച്ചു. സന്ധ്യാവന്ദനം കഴിഞ്ഞു. ഗായത്രി പുരസ്മരണവും ചെയ്തു. ധ്യാനത്തിൽ നിമഗ്നനായി. ധ്യാനിച്ചങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ശരീരം വെടിഞ്ഞു. സ്വധർമ്മത്തിൽ ഇപ്രകാരം ഇരുന്ന് ശരീരം വെടിയുന്നതിൽ അദ്ദേഹത്തിന് സദ്ഗതിയുണ്ടാവുമോ ഇല്ലയോ, ഇത് നമുക്കടുത്ത ഭാഗത്ത് ചിന്തിക്കാം. സ്വധർമ്മ രീതിയിൽ സ്മൃത്യധിഷ്ഠിതമായി ഈ ശ്ലോകത്തെ വ്യാഖ്യാനം ചെയ്യുവാൻ ഇടയാക്കിയ മഹാപ്രഭുവായ ശ്രീകൃഷ്ണചന്ദ്രൻ്റെയും അദ്ദേഹത്തിൻ്റെ വചോമാധുരിയെ ലോകത്തിനായി പകർന്നുകൊടുത്ത കൃഷ്ണദ്വൈപായന വ്യാസൻ്റെയും പാവനപാദങ്ങളിൽ ഭക്തിപ്രശയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.